ഹായ് ഫ്രണ്ട്സ്, വേദൂസ് വണ്ടർവേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഈ ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാനിവിടെ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഫ്രോക്കിൻ്റെ ആ ചെസ്റ്റ് പാർട്ടുണ്ടല്ലോ മുകളിലത്തെ, അത് ഞാനിവിടെ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലോത്ത് രണ്ടായിട്ടൊന്ന് മടക്കാം. അപ്പോൾ ക്ലോത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ മടക്കിയിട്ടുണ്ട്. ടോട്ടൽ 4 പീസ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മെഷർമെൻറ്റ്സ് ഫസ്റ്റ് നമുക്ക് ആ ക്ലോത്തിൻ്റെ ലെങ്തും വിഡ്ത്തും മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് ലെങ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കഴുത്തകലം 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ ഓപ്പൺ ഇല്ലാത്ത ആ ഒരു ഭാഗത്താണ് നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം 2 ഇഞ്ച്. അതിനുശേഷം ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഷേപ്പ് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ കഴുത്തിറക്കം മാർക്ക് ചെയ്യാം. രണ്ട് പാർട്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ കഴുത്തിറക്കം ഇവിടെ മൊത്തത്തിൽ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെസ്റ്റ് പാർട്ടിൻ്റെ താഴ് ഭാഗത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് മുന്നേ നമുക്ക് കട്ട് ചെയ്യേണ്ട ആ കഴുത്തിൻ്റെ ഇറക്കം 1 ഇഞ്ച് കൂടെ കൂട്ടി കൂടുതൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ടിൽ ടോട്ടൽ 3 ഇഞ്ചാണ് അപ്പോൾ കഴുത്തിറക്കം എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിൽ 2 ഇഞ്ചും. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് ആ ഓപ്പൺ ഇടേണ്ട ഭാഗം സെൻറ്ററിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സിബൊന്നും അറ്റാച്ച് ചെയ്യേണ്ടി വരില്ല. അതിനുശേഷം നമുക്ക് സ്കർട്ട് പാർട്ടിനുള്ള ക്ലോത്ത് എടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 12 ഇഞ്ച് ലെങ്ത് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്കർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് ഇവിടെ 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്ത് 1 ഇഞ്ച് വീതിയിൽ നമുക്ക് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും അതായത് ചെസ്റ്റ് പാർട്ടിലെ ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു പൈപ്പിങ് നമുക്ക് നെക്കിലും ഇനി ആ 2 ആം ഹോളിൻ്റെ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ പൈപ്പിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്കെടുക്കാം. ആദ്യം തന്നെ സ്കർട്ട് പാർട്ടിൽ നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്കർട്ട് പാർട്ടിൻ്റെ. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടും ചെസ്റ്റ് പാർട്ടും, അതായത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചിട്ട് ആ സൈഡിലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇരുവശങ്ങളും അതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അതായത് സിബിന് പകരമായിട്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബട്ടണും വെച്ച് കൊടുക്കാം. ബട്ടണും സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് സൈഡിൽ സിബിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അടുത്തുള്ള നോട്ടിഫിക്കേഷൻസ് അറിയാൻ വേണ്ടി അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.